പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൊസാർട്ട് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ. ഓർമ്മകൾ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഇടത്താവളങ്ങളിൽ മനസ്സിൻ്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിൻ്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹുഷ്ണതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സമാധാനത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ. നേതൃത്വത്തിൻ്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. ഇത് രായിനെല്ലൂർ മല. മേടത്തോളഗ്നിഹോത്രി രജകൻ പുളിയന്നൂർ തച്ചനും പിന്നെ വള്ളോൻ വായില്ലാ കുന്നിലപ്പൻ വടുതലമരും നായർ കാരക്കൽ മാതാ ചെമ്മേ കേളുപ്പുകൂത്തൻ പെരിയ തിരുവരംഗത്തെഴും പാണനാരും നേരെ നാരായണ ഭാന്തനും. ഐതിഹ്യങ്ങളും വിത്തുകളും ഇഴചേർന്ന ഏടുകളിൽ പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ നാറാണത്തു ഭ്രാന്തന്റെ അട്ടഹാസങ്ങൾ മുഴങ്ങിക്കേട്ടിരുന്ന സ്ഥലം. ഈ മലയിൽ വെച്ച് നാറാണത്തു ഭ്രാന്തനു മുന്നിൽ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടതായും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 108 ദുർഗാലയങ്ങളിലെ ഒരു ഭഗവതി ക്ഷേത്രവും ഇവിടെ നിലകൊള്ളുന്നു. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ നിന്ന് വാളാഞ്ചേരിക്ക് പോകുന്ന വഴി നടുവട്ടം എന്ന സ്ഥലത്താണ് ഈ മലയും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. ദേവീദർശനം ലഭിച്ച നാറാണത്ത് ഭ്രാന്തൻ അവിടെ ലഭ്യമായ കദളിപ്പഴം ദേവിക്ക് നിവേദിച്ചുകൊണ്ടുതന്നെ കദളിപ്പഴ നിവേദ്യം ഒരു പ്രധാന വഴിപാടായി ഇവിടെ സ്വീകരിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ പൂജ നടത്തി വരുന്നത് പാരമ്പര്യ തന്ത്രി കുടുംബമായ നാരായണ മംഗലത്ത് ആമയൂർ മനക്കാരാണ്. പാരമ്പര്യ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന പ്രത്യേക സമ്പ്രദായത്തിലാണ് ഇവിടുത്തെ പൂജാവിധികൾ. വൈകുന്നേരം മലയുടെ താഴെയുള്ള ഇല്ലത്ത് വെച്ചും പൂജ നടത്തുന്നു.
നാരായണത്വ ഭ്രാന്തന് ദേവി ദർശനം നൽകിയത് തുലാം ഒന്നിനാണ് എന്നാണ് സങ്കല്പം. ഇതോടനുബന്ധിച്ച് തുലാം സംക്രമ ദിവസം അവസാനിക്കുന്ന വിധത്തിൽ 3 ദിവസത്തെ ലക്ഷാർച്ചനയും നടത്തിവരുന്നു. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ 12 മക്കളിൽ സ്വഭാവവിശേഷം കൊണ്ട് ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരാളാണ് നാരായണത്വ പ്രാന്തൻ. കുന്നിൻമുകളിലേക്ക് കല്ലുരുട്ടി കയറ്റി പിന്നെയത് താഴേക്കിട്ട് ആർത്ത് ചിരിക്കുന്നതും പ്രത്യക്ഷപ്പെട്ട ദേവിക്കു മുന്നിൽ ഇടംകാലിലെ മന്ത് വലതു കാലിലേക്ക് മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടതുമെല്ലാം ഒരു ഭ്രാന്തന്റെ ജൽപ്പനങ്ങളാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും മനുഷ്യന്റെ കർമ്മചെയ്തികളുടെ അർത്ഥവത്തായ മൂല്യങ്ങൾ ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് വാസ്തവം. നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ, എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല. കാൽപ്പനികതയും സാങ്കല്പികതയും ഇടകലർന്ന ഭ്രാന്തന്റെ നേരുകൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു. വാതിലുകളടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ ഇതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി ഞാനാണ് ഭ്രാന്തൻ, മുഖമുരുകുന്ന ഞാനാണ് മൂടൻ, നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ, മുഖമുരുകുന്ന ഞാനാണ് മൂടൻ. സങ്കല്പങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും അരികുപറ്റിയാണെങ്കിലും പ്രകൃതിയുടെ മനോഹരമായ നിറസാന്നിധ്യം ഇവിടെ മലകയറി വരുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ വേറിട്ട അനുഭവമായി മാറുന്നു. ക്ഷേത്രത്തിൽ നിന്ന് നോക്കിയാൽ മലമുകളിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഭ്രാന്തന്റെ ഉയരമുള്ള ശില തന്നെയാണ് ഇവിടത്തെ മുഖ്യ ആകർഷകം. കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ പാലക്കാടിന്റെ ദൃശ്യചാരുതയാർന്ന ഭൂമികയും ഇവിടെ നിന്ന് കാണാം. കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ഒട്ടി വലിയുന്ന ദിശയെട്ടുമുപശാന്തിയുടെ മൊട്ടുകൾ തിരഞ്ഞു നടക്കൊള്ളേ. ഓർമ്മയിലൊരുടുവഴി പരരുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഓർമ്മയിലൊരുടുവഴി പരരുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ വ്രതശുദ്ധി വടിവാർന്നൊരെന്നമ്മയും നിച്ച് ദേവകൾ തുയിലുണരുമിടനാട്ടിൽ ദാരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെൺമനെയ്യും
നാട്ടുപൂഴിപ്പറപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിൻ്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടക്കിനി തിണ്ണയിൽ കൈപ്പുറം എന്ന സ്ഥലത്തെ ഈ വലിയ പാറക്കെട്ടിന് മുകളിലാണ് നാറാണത്ത് പ്രാന്തൻ ദീർഘകാലം താപകാന്വേഷിയായി കഴിഞ്ഞിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മറ്റൊരു സ്ഥലം. വേദത്തിലും ശാസ്ത്രത്തിലും വൈദ്യത്തിലുമെല്ലാം അത്ഭുതശുദ്ധിയുണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്ന നാറാണത്ത് പ്രാന്തൻ തൻ്റെ ആരാധനാമൂർത്തികളെ ഉപാസിച്ച് ധ്യാനനിഗ്മനായി ഇരുന്ന സ്ഥലവും ഇവിടെയാണെന്നാണ് വിശ്വാസം. ഇരുളിന്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യമിമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഇറകളിളം തണ്ടിലാത്മബോധത്തിൻ്റെ ഈണം പൊരുക്കുന്ന കാടകപ്പൊന്തയിൽ ഉള്ളും മരുന്നും കുരുത്തോലനാഗവും വള്ളുവ ചിന്തു കേട്ടാടും വനങ്ങളിൽ ആടിമേഘം കുലപ്പേടി വേഷം കളഞ്ഞാവണി പൂവുകൾ നീട്ടും കളങ്ങളിൽ അടിയാറിറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നിസൂത്തസ്വരിതയജ്ഞപാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റുമുന്മതവാദ വിഭ്രമ ചുഴികളിൽ അലഞ്ഞതു. കൂടാതെ കാലങ്ങൾ പഴക്കമുള്ള ഈ കാഞ്ഞിരമരത്തിൽ ഭ്രാന്തനെ കെട്ടിയിട്ടതിൻ്റെ തെളിവായി കാണുന്ന ചങ്ങലക്കണ്ണികളാണ് ഇതെന്നുമുള്ള കഥകൾ പ്രചാരത്തിലുണ്ട്. മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ട് കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു. പന്ത്രണ്ടു മക്കളത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ട് കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു. സിദ്ധനും ദീർഘവീക്ഷകനുമായ നാരായണനെ എന്തിനു കെട്ടിയിട്ടു എന്ന ചോദ്യം ചോദ്യമായി തന്നെ തൽക്കാലം നിൽക്കട്ടെ. രാശിപ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണുപോയിട്ടോ ജന്മശേഷത്തിൻ അനാഥത്വമോ പൂർവകർമ്മദോഷത്തിൻ്റെ കാറ്റോ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഈ പാറ ഇവിടെ ഈ കൈപ്പുറത്ത് സ്ഥിതി ചെയ്യാനും ഭ്രാന്താഞ്ജന ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടാണിത് അറിയപ്പെടുന്നത്. ഇവിടെ പറയുവരറ്റ പന്തിരപുരത്തിലെ ജ്ഞാനിയായിട്ടുള്ള നാരായണത്ത് ഭ്രാന്തൻ തൊട്ടടുത്തുള്ള ഈ അഴകപ്രമനയിൽ വിദ്യാഭ്യാസത്തിനായിട്ട് വന്നു. അവിടെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ ഈ പാറയുടെ മുകളിൽ ധ്യാനിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം. അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹം
പ്രതിഷ്ഠ നടത്തിയതായിട്ടുള്ള ദുർഗാദേവിയുടെ ക്ഷേത്രമാണ് അവിടെ വടക്കോട്ട് മുഖമായിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. പിന്നെ ഉപദേവന്മാരായിട്ട് സുബ്രഹ്മണ്യനും പിന്നെ ശിവൻ, അതേമാതിരി തന്നെ അവിടെ നാരായണത്തു ഭ്രാന്തൻ മുനീശ്വര രൂപത്തിൽ ഇരിക്കുന്ന പ്രതിഷ്ഠയില്ല, അതിൻ്റെ പീഠം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ എല്ലാവിധ സമൂഹത്തിലുള്ള എല്ലാവിധ ആളുകളും ഈ സ്ഥലം സന്ദർശിക്കാൻ എത്തും, പിന്നെ ഇവിടുത്തെ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നു. അതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളോട് ബന്ധപ്പെട്ട് ഇവിടെ തുലാം ഒന്നിന് പ്രതിഷ്ഠാദിനായിട്ട് പിന്നെ കൊണ്ടാടുന്നു. പിന്നെ വൃഷ്യത്തിലെ കാർത്തിക ഇവിടുത്തെ ദേവിയുടെ പിറന്നാളായിട്ട് വരുന്നവർക്കൊക്കെ പിന്നെ അന്നദാനം നൽകിക്കൊണ്ട് പിന്നെ അത് സ്വീകരിച്ച് ഇവിടെ കുറേ ഭക്തജനങ്ങൾ എത്തുന്നു. പിന്നെ മകരചൊവ്വ പഴയ നമ്മുടെ ഈ പൊങ്കാലയൊക്കെ അനുസ്മരിക്കുന്ന മാതിരി പഴയ കാലത്തൊക്കെ ഇവിടെ സ്വന്തം ആളുകൾ കൊണ്ടുവന്ന് അവർ വെച്ചുണ്ടാക്കി പിന്നെ ഇവിടുന്ന് അത് നിവേദിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഇല്ലപ്പോൾ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ടാക്കുന്നത് മാത്രമാണ്. പിന്നെ ശിവരാത്രി ആഘോഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് കാലമായിട്ടത് ഇല്ല. അതേമാതിരി സുബ്രഹ്മണ്യൻ്റെ പിന്നെ തെറപൂജ മഹോത്സവം, അങ്ങനെ ഒരുപാട് ഉത്സവങ്ങളും കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. ഞാനാണെങ്കിലും ഇവിടെ എനിക്ക് ഓർമ്മ വെച്ച കാലഘട്ടം മുതൽ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത് കിഴക്ക് വശത്ത് ഇവിടെ പിന്നെ ഈ പള്ളിയലിൻ്റെ അങ്ങേക്കരയിലാണ് നമ്മുടെ താമസം ഉണ്ടായിരുന്നത്. നമ്മൾ ആ ഓർമ്മ വെച്ച കാലം മുതൽക്ക് ഇതിനെ നമ്മൾ കാണുന്നു. ഇവിടെ എല്ലാവിധ ആളുകൾക്കും ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണിത് കാണുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ അവിടെ ആളുകൾ പിന്നെ കാണാനായിട്ട് എത്താറുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഇത് ഈ പിന്നെ കാഞ്ഞിരമരം ചങ്ങലോടുകൂടെ നിൽക്കുന്ന ഒരു കാഞ്ഞിരമരമാണ്. അത് അത്യപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. പിന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ കുളങ്ങൾ, പിന്നെ പ്രകൃതിയാൽ കനിഞ്ഞു തന്നിട്ടുള്ള ആ കുളങ്ങളിലൊക്കെ പിന്നെ ഇതുവരെ വറ്റാത്ത കുളങ്ങളും വേനലായി വറ്റി പോകുന്ന കുളങ്ങളും രണ്ടും അതിൻ്റെ മുകളിലുണ്ട്. ഈ പാറക്കെട്ടിന് മുകളിൽ ഒരു വേനൽക്കാലത്തും വറ്റാതെ നിൽക്കുന്ന ചെറിയ ചെറിയ തീർത്ത ജലാശയങ്ങളാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. പ്രകൃതിയുടെ നിറവിന് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഈ സ്ഥലം ഏതൊരു അന്വേഷകനെയും അത്ഭുതസ്തബ്ധനാക്കും. ഇതിവിടെ ഓലഞ്ചേരി കിഴക്കപ്പെട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തറവാട്ട് ക്ഷേത്രമായിരുന്നു മുമ്പ്. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് വെച്ചാൽ ഏകദേശം ഇപ്പോൾ 90-91 കാലഘട്ടത്തിലാണ് തോന്നുന്നുണ്ട്. ആ കാലഘട്ടത്തിലാണ് അത് നാട്ടുകാർക്കായിട്ട് വിട്ടു തന്നത്. അതിൻ്റെ ശേഷം ഇവിടെ നാട്ടുകാർ തീരുമാനിക്കുന്ന ഒരു വർഷത്തേക്ക് ഒരു കമ്മിറ്റി രൂപീകരിക്കും. ആ ഒരു വർഷം കഴിഞ്ഞാൽ ആ കമ്മിറ്റിയെ പുതുക്കി വീണ്ടും നിശ്ചയിക്കും. അങ്ങനെ മാറി മാറി വരുന്ന പിന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി, ആ കമ്മിറ്റിയാണ് ഇവിടുത്തെ ഈ പിന്നെ പരിസരം സംരക്ഷിക്കാനും അതിൻ്റെ മുകളിലുള്ള ആ പവിത്രമായിട്ടുള്ള പിന്നെ ക്ഷേത്രങ്ങളും മറ്റുള്ളതൊക്കെ സംരക്ഷിച്ചു പോരുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണക്കാരായ അതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു വിപുലമായ ഒരു പിന്നെ ശേഖരണം ഇവിടെ നടത്താറില്ല. ഇവിടെ വരുന്നവർ അകം കഴിഞ്ഞ് സഹായിക്കുന്ന
ആ സമ്പാദ്യം കൊണ്ടാണ് ഇവിടുത്തെ ഒരു വർഷത്തെ നിത്യനിദാന കാര്യങ്ങൾ നടന്നു പോകുന്നത്. പിന്നെ അതിൽ മിച്ചം വരുന്നതായിട്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ചെറിയ തോതിൽ പിന്നെ നടന്നു പോകുന്നു. പിന്നെ രണ്ട് പ്രാവശ്യമായിട്ട് കുറേശ്ശെ പതിൻ്റെതിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഗുരുവായൂരിന്ന് ചെറിയ സഹായങ്ങൾ രണ്ട് പ്രാവശ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പിന്നെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട്. പിന്നെ ഇപ്പോഴൊക്കെ ഈ സർക്കാർ തലത്തിലുള്ള ഇതൊക്കെയാണ് ഇപ്പോൾ കുറച്ച് അതിൻ്റെ കുഴികളിലെ ചളിയും അഴുക്കൊക്കെ ഇവിടുത്തെ ഈ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കം ചെയ്യാൻ സഹായം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ സർക്കാരിൽ നിന്നൊക്കെ പിന്നെ അവർ അത് ചെയ്യാതെ ചെയ്യാന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അത് ഒരു കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ വരുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. കഥകളുടെ കാലവർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും അകം പൊരുളറിഞ്ഞ ഈ പ്രാന്തന്റെ ചെയ്തികളും അട്ടഹാസങ്ങളും ഇന്നും നമ്മുടെ മനസ്സിൽ നേറുന്നുവെങ്കിൽ ഇപ്പോഴും ഈ പ്രാന്തനെ നമ്മൾ നമ്മളിൽ തന്നെ തേടുന്നുവെങ്കിൽ ഓർക്കുക, നമ്മളിലും ഒരു നാരായണത്വ പ്രാന്തനുണ്ട്. ഒക്കെ ഒരു വെറും ഭ്രാന്തന്റെ സ്വപ്നം, നേരുന്ന കാന്തന്റെ സ്വപ്നം. ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ.